السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلاة وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمار ملا سهود رجلي متوت ديارتي إمام ابن أبي العز الحنفي رحمه الله يرى الأرجوزة المئية في ذكر حال أشرف البرية إن كتابه نإدانم നബ്സല്ലാഹു അലിഹി വസ്സല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ പദ്യരൂപത്തിലാണ് അബിലൈസറ ഈ കിതാബിനെ തയ്യാറാക്കിയിട്ടുള്ളത് നബ്സല്ലാഹു അലിഹി വസ്ല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ മക്ക ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിനുശേഷം നബിസല്ലാഹു അലിഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്ത സംഭവവും നമ്മൾ പറഞ്ഞു പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന എട്ടോളം കാര്യങ്ങൾ അലഹദില്ലാ നമ്മൾ പറഞ്ഞു മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന എട്ടോളം കാര്യങ്ങൾ അലഹമദില്ലാ നമ്മൾ പറഞ്ഞു അവസാനമായി നാം പറഞ്ഞിരിക്കുന്ന വിഷയം കൂടെ നബുസു അലിഹി വസ്ല്ലാം ജീവിതം ആരംഭിച്ചതിനെ സംബന്ധിച്ചാണ് അതിന്റെ കൂടെ തന്നെ ചില ആൾക്കാർ ആയിഷ ആയിഷാറ അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകൾ അതിന്റെ വാസ്തവം എന്താണ് അതിന് വ്യക്തമായ മറുപടി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദർശയിൽ നമ്മൾ പറഞ്ഞു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണത്താൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ദർസെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അള്ളാഹു സുഹാന മുസ്ലിമീങ്ങൾക്കിടയിലുള്ള രോഗികളുടെ എല്ലാവരുടെയും രോഗത്തെ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ എട്ട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം പറഞ്ഞിരിക്കുന്ന ഒമ്പതാമത്തെ കാര്യം അൽ അതിനുശേഷം ബാങ്കിനെ നമുക്ക് നിശ്ചയിച്ചു തന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ബാങ്ക് എന്ന് പറയുന്ന വലിയൊരു അള്ളാഹു സുബാൻ നിശ്ചയിച്ചു തന്നു ഇവിടെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അള്ളാഹു നിസ്കാരം നമുക്ക് നിർബന്ധമാക്കി നിർബന്ധമാക്കിഅഅലുവ തങ്ങളിലൂടെ ആ നിസ്കാരം നമുക്ക് പഠിപ്പിക്കുകയും ആ നിസ്കാരത്തിന്റെ രൂപം നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു ഈ അഞ്ചു വക് നിസ്കാരം അള്ളാഹു സുബഹാനഹുവാല നിർബന്ധമാക്കിയെങ്കിലും ഈ നിസ്കാരം നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനല്ല അല്ലാ അള്ളാഹു പറഞ്ഞത് മറിച്ച് അഞ്ചു വക്ത നിസ്കാരങ്ങൾക്കും അല്ലെങ്കിൽ അഞ്ച് നിസ്കാരങ്ങൾക്കും ആ നിസ്കാരത്തിന്റെ സമയത്തെ അള്ളാഹു സുബാനഹുല ജുബിദിൽ അലഹു സ്വലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് അലഹു വസ്സലാമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ലോഹുറിന്റെ സമയം ഇങ്ങനെയാണ് അസുറിന്റെ സമയം ഇങ്ങനെയാണ് എന്ന രീതിയിൽ അള്ളാഹു സുബഹാന പഠിപ്പിച്ചു തന്നു എന്നാൽ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചാൽ അത് അറിയിച്ചു കൊടുക്കാൻ മസാജിദുകളിൽ നിന്ന് ലൊഹുറിന്റെ സമയമായി അല്ലെങ്കിൽ അസുറിന്റെ സമയമായി എന്നറിയിക്കാൻ ഒരു സമ്പ്രദായം അന്നത്തെ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നില്ല അങ്ങനെ ഒരു ദിവസം മഹാനായ ഉമർ പറയുന്നു كان المسلمون حين قدموا يجتمعون فيتحينون അബ്ദുലാങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മദീനയിൽ വന്ന ആ സാഹചര്യത്തിൽ അവർ നിസ്കരിക്കാനൊക്കെ നല്ല രീതിയിൽ ആരംഭിച്ച ആ സാഹചര്യത്തിൽ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു എന്ന് അവർ മനസ്സിലാക്കാൻ അത് ശ്രദ്ധിച്ചുകൊണ്ട് അവരിയ്ക്കുമായിരുന്നു അവർക്ക് നിസ്കാരത്തിന്റെ സമയം നഷ്ടമാവാതിരിക്കാൻ ഓരോരോ നിസ്കാരത്തിന്റെ സമയവും കാത്തിരുന്നു കൊണ്ട് സമയമായോ സമയമായോ എന്ന് നോക്കാറായിരുന്നു സഹാബത്തിന്റെ പതിവ് അതല്ലാതെ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു എന്ന് പറഞ്ഞ് ആരും വിളിച്ചു പറയുന്ന സമ്പ്രദായമോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഒരു അറിയിപ്പ് വരുന്ന സമ്പ്രദായമോ ഒന്നും തന്നെ മദീനയിൽ ആദ്യ കാലഘട്ടം ഉണ്ടായിരുന്നില്ല അങ്ങനെ സുഹാബത്ത് ഒരു ദിവസം ഇരിക്കുകയും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു കാരണം എന്തെങ്കിലും ചില പെട്ട് നിസ്കാരത്തിന്റെ സമയത്ത് അശ്രദ്ധയായി പോയാൽ നിസ്കാരം തന്നെ നഷ്ടമാവാൻ സാധ്യതയുണ്ടെന്ന് പേടിച്ച സ്വഹാബത്ത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ എന്തെങ്കിലും ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരുന്നു എന്ന ആശയത്തിൽ സ്വഹാബത്ത് ചർച്ച ചെയ്തു ഫഖാല ചില സ്വഹാബികൾ പറഞ്ഞു നാഖൂസൻ മിഥല നാഖൂസിൻ നസാറ ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനാലയങ്ങളിൽ ഉപയോഗിക്കുന്ന മണിയടിക്കുന്ന സമ്പ്രദായം പോലെ നമുക്കിടയിൽ നമുക്ക് മണിയടിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഓരോരോ നിസ്കാരത്തിന്റെ സമയം നമുക്ക് മസാജിദുകളിൽ നിന്ന് വളരെ ശബ്ദത്തിൽ മണിയടിക്കാം അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഇത് നിസ്കാരത്തിന്റെ സമയമാണ് വേറെ ചില ആൾക്കാർ പറഞ്ഞു ബൽബോൻസ് ക്രിസ്ത്യാനികളുടെ ഒരു ശൈലി നമുക്ക് വേണ്ട മറിച്ച് ജൂതന്മാർ ചെയ്യുന്നത് പോലെ അവർ കുഴലിൽ ഊതാറുണ്ട് എന്ന് പറഞ്ഞാൽ അകത്ത് പൊള്ളയായ ഒരു കുഴലിൽ ഊതും അപ്പോൾ ശബ്ദം പുറത്ത് എക്കോ സൗണ്ട് പോലെ വലിയൊരു ശബ്ദമായി വരും ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് ജൂതന്മാരെ പോലെ അങ്ങനെ കുഴലിലൂതാം എന്ന് പറഞ്ഞു ഇങ്ങനെ പല അഭിപ്രായങ്ങളും പലരും പ്രകടിപ്പിച്ചപ്പോൾ മഹാനായ അമർഇനുൽഹു പറഞ്ഞു ഇങ്ങനെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ പാത അനുകരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കാരത്തിന്റെ സമയം വിളിച്ചു പറയാൻ ഒരാളെ ഏൽപ്പിച്ചാൽ എന്ന് മഹാനായ അമർബിനു അൻഹു പറഞ്ഞു നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കാര സമയമായി എന്ന് വിളിച്ചു പറയാൻ ഒരാളെ നമുക്ക് ഏർപ്പാടാക്കിയാൽ പോരെ അതല്ലാതെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗം എന്തിനാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നൊരാശയത്തിൽ അള്ളാഹു അൻഹു പറഞ്ഞപ്പോൾ നബി അലഹു വസ്ല്ലാം بلال رضي الله عنه نور برجو قم فنادي بالصلاة تعل إني مدل نسكال سمي ما يل أذجن عريج وركي ولشر برينا من نفس الله عليه وسلم بلال رضي الله عنه ان نردش منلكي إنني أنا بلال رضي الله عنه ولشر بريدة عروة من الزبير زيد بن أسلم سعيد بن المسيب رحمهم الله ترني تابعي فندذر برينو الصلاة جامعة إن أنا ബിലാൽ അൻഹു ഓരോരോ നിസ്കാരത്തിന്റെ സമയത്തും എന്ന് വിളിച്ചു പറയും ഇമാം പറയപ്പെട്ട പണ്ഡിതരിൽ നിന്ന് തന്റെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ബിലാൽ അൻഹു ഏതാനും ദിവസം തുടർന്നു ഒരു ദിവസം മഹാനായ സെയ്ദ് അൻഹു ഉറങ്ങുന്ന സാഹചര്യത്തിൽ ബാങ്കിന്റെ രൂപം സ്വപ്നത്തിൽ കണ്ടു ബാങ്കിന്റെ രൂപം സ്വപ്നത്തിൽ കണ്ടു ബാങ്ക് അള്ളാഹു അക്ബർ അക്ബർ തുടങ്ങി ഇലാഹ അവസാനിക്കുന്ന ബാങ്കിന്റെ വരികൾ മഹാനായ അബ്ദുല്ലാഹു അള്ളാഹു അലഹു സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം നേരെ നബ്സാഹു അലിഹി വസ്ലമിയുടെ അരികിലേക്ക് പോവുകയും സ്വഹാബത്ത് മറ്റുള്ള സ്വഹാബത്തിന്റെയും പതിവ് പോലെ തങ്ങൾ കണ്ടിരിക്കുന്ന സ്വപ്നത്തെ സംബന്ധിച്ച് നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് വിവരം നൽകുകയും ചെയ്തു അബ്ദുല്ലാഹുബിൻ

അദ്ദേഹം ആ വാക്കുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വരികൾ വെച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കട്ടെ എന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു വേറെയും സഹാബത്ത് ഈ രീതിയിൽ സ്വപ്നം കണ്ടിരുന്നു ഇവിടെ ചില ആൾക്കാർക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് അബ്ദുല്ലാഹുവിന്റെ ജെയ്ദിനെ പോലെയുള്ള ഒരു സഹാബിയുടെ സ്വപ്നം തെളിവായി മാറുക ഇവിടെ അദ്ദേഹത്തിന്റെ സ്വപ്നമല്ല തെളിവ് മറിച്ച്

നിങ്ങൾ ശരി അച്ഛൻ്റെ മാനദണ്ഡങ്ങളെ ശരി അച്ഛൻ്റെ അധ്യാപനങ്ങളെ പിൻപറ്റുക ബാങ്കിന്റെ വിഷയത്തിൽ എന്താണ് ശരി അച്ഛൻ്റെ അധ്യാപനങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് ധാരാളം അഹ്നാമുകൾ ശരിയാച്ച പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുക്രി ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പോലെ നമ്മൾ തിരിച്ചു പറയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ മുഅദ്ദിന ഫഖൂലു മാ യഖൂലുൽ മുഅദ്ദിൻ മുഹൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതിന് ജവാബ് പറയുക അവർ പറയുന്നത് പോലെ നിങ്ങൾ പറയുക അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാർ എന്ന് പറയണം അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറയണം إمام ابن قدامة المقدسي رحمه الله أدهتنا كتاب المغني البرين لا أعلم خلافا بين أهل العلم في استحبابه مؤذن بانق بلكم بول كيلك النبر أدن مربدي مستحبان سنة عن نكارة التركم إن إني يعني لا إن إمام ابن قدامة رحمه الله برين ذي نموك مؤذن اندانو برين ذي أدبو ولي مؤذن حي على الصلاة إنهم حي على الفلاح إنهم فسنون يقولienne عمر بن الخطاب رضي الله عنه برانو النبي صلى الله عليه وسلم برانو إذا قال المؤذن حي على الصلاة حي على الفلاح قال لا حول ولا قوة إلا بالله مؤذن حي على الصلاة إنهم نمحي حي على الفلاح إنهم فسنون يقولienne لا حول ولا قوة إلا بالله إنه അതാണ് പറയേണ്ടത് എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ശ്രദ്ധിക്കുക ചില പണ്ഡിതന്മാർ പറയുന്നു എന്നും പറയുമ്പോൾ നമുക്ക് അതുപോലെയും തിരിച്ചു പറയാം അല്ലെങ്കിൽ ഇല്ലാ എന്നും തിരിച്ചു പറയാം രണ്ട് രീതിയും മാറി മാറിക്കൊണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഇബി ഹസ്മിനെ പോലെയുള്ള റഹി ചില പണ്ഡിതന്മാർ പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം അതിനുശേഷം പത്താമത്തെ സംഭവമായി പറഞ്ഞിരിക്കുന്ന കാര്യം അതിനുശേഷം മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പത്താമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് നബ് സല്ലാഹു അലഹി വസ്ല്ല യുദ്ധത്തെയും സംബന്ധിച്ച് പരാമർശം ആരംഭിക്കുകയാണ് നബി സല്ലാഹു അലി വസല്ലമയുടെ യുദ്ധങ്ങളെയും സംബന്ധിച്ചുള്ള പരാമർശം ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത് ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ ഹുഫിക്കും

നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബാറഖ് അള്ളാ മക്കയിൽ നിന്ന് ഹിജറ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് സ്വഹാപത്ത് വരുമ്പോൾ അവർ ജനിച്ചു വളർന്നിരുന്ന അവർ കച്ചവടം നടത്തിയിരുന്ന അവരുടെ നാടായ മക്കയിൽ അവരുടെ ധാരാളം സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ സമ്പാദ്യങ്ങളൊക്കെ മക്കയിൽ ജീവിച്ചിരുന്ന കാഫരിയങ്ങൾ മുഷിക്കീങ്ങൾ അവരുടെ കൈക്കലാക്കി അതൊക്കെ അവർ അപഹരിച്ചെടുത്തു ഇത് അറിഞ്ഞപ്പോൾ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു കാരണം അവരുടെ സമ്പത്തൊക്കെ കാഫീര്യങ്ങൾ ഈ രീതിയിൽ നേടിയെടുത്തു അല്ലെങ്കിൽ കാഫീര്യങ്ങൾ കൈക്കലാക്കി എന്ന് അറിഞ്ഞപ്പോൾ സഹാബച്ചിന് പ്രയാസമുണ്ടായി നിങ്ങൾക്കറിയാം മക്കയിലെ കാഫീര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവട ആവശ്യത്തിന് ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ഒരു നാട് ശ്യാമാണ് കച്ചവട ആവശ്യത്തിന് ഏറ്റവും അധികം അവർ ആശ്രയിച്ചിരുന്ന നാട് അത് ബിലാദു ശ്യാമാണ് അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഒരു ദിവസം വിവരം ലഭിച്ചു മക്കയിലെ മുഷിഖീങ്ങൾ മക്കയിലുള്ള കാഫേരി ബിലാദു ഷ്യാമിൽ നിന്ന് ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്ന് നബ്സല്ലാഹു അലി ഹി വസല്ലം അറിയിച്ചു ഈ സമയത്ത് മക്കയിലെ മുഷിഖീങ്ങളായ കച്ചവടക്കാരുടെ കയ്യിൽ വലിയ സമ്പാദ്യം ഉണ്ടായിരുന്നു ധാരാളം ഉപജീവന മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു നബ്സുല്ലാഹു അലി ഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി അത് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു ഷ്യാമിൽ നിന്ന് വരുന്ന ഷ്യാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് സിറിയ ജോർദാൻ ലുബനാൻ ഫലസ്തീൻ ഇന്നത്തെ ഈ നാല് രാജ്യങ്ങളാണ് അന്നത്തെ ഷ്യാം സിറിയ ജോർജാൻ ലുബനാൻ ഫലസ്തീൻ ഇന്നത്തെ ഈ നാല് രാജ്യങ്ങളാണ് അന്നത്തെ ശ്യാം അങ്ങനെ ഷ്യാമിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ പിടിച്ചെടുക്കാൻ നബ്സല്ലാഹു അലിഹി വസല്ല തങ്ങൾ തയ്യാറാവുകയും സുഹാബത്തിന് അതിന് വേണ്ടി തയ്യാറാവാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ സുഹാബത്തും നബ്സുല്ലാഹു അലിഹി വസല്ല തങ്ങളും ഈ ഒരു കച്ചവട സംഘത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടു എന്നാൽ നബ്സുല്ലാഹു അലിഹി വസല്ലമ്മയുടെ വരവിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചിരിക്കുന്ന അബൂ സുഫിയാൻ കച്ചവട സംഘത്തെയും കൂട്ടി മറ്റൊരു വഴിയിലൂടെ പെട്ടെന്ന് മക്കയിലേക്ക് രക്ഷപ്പെട്ടു കളഞ്ഞു നബ്സല്ലാഹു അലഹി വസല്ലം തങ്ങൾക്കും കൂട്ടർക്കും ഒരു വിഭാഗത്തെ മക്കയിലെ മുഷ്ടിഖിങ്ങളുടെ ആ ഒരു സംഘത്തെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നബ്സല്ലാഹു അലഹി വസല്ലം അവിടെ എത്തിയപ്പോൾ അബുവ എന്ന് പറയുന്ന അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ ഈ ഒരു സംഘം രക്ഷപ്പെട്ടതായി നബ്സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾക്ക് വിവരം ലഭിച്ചു അങ്ങനെ പ്രവാചകൻ ചെയ്തത് എന്താണ് അവിടെ ഉണ്ടായിരുന്ന ബനു വംറ എന്ന് പറയുന്ന ഒരു ഗോത്രവുമായി നബ്സല്ലാഹു അലഹി വസ്ല്ലാം കരാറ് ചെയ്തു അബുവ പ്രദേശത്തുള്ള അല്ലെങ്കിൽ വദ്ദാൻ പ്രദേശത്തുള്ള ബനു വമ്ര ഗോത്രവുമായി നബല് അള്ളാഹു അലിഹി വസ്ല്ലാം കരാറ് ചെയ്തു അവർ പരസ്പരം യുദ്ധം ചെയ്യരുത് അതുപോലെ തന്നെ ഒരു വിഭാഗം മറ്റു വിഭാഗത്തിനെതിരിൽ ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല തുടങ്ങിയ വിഷയത്തിൽ നബ്സല്ലാഹു അലിഹി വസ്ല്ലം അവരുമായി ഉടമ്പടി വെച്ചു ഈ ഒരു കച്ചവട സംഘത്തെയും തേടിയുള്ള യാത്ര നബ്സല്ലാഹു അലഹി വസ്ല്ലം പുറപ്പെടുമ്പോൾ മദീനയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ മദീനയുടെ ഭരണാധികാരിയായി സാഹദ്ബിൻബി അള്ളാഹുഹുവിനെയാണ് നിശ്ചയിച്ചത് സാദ് ാണ് നബി സാഹു അലഹു വസ്സലാം നിശ്ചയിച്ചത് അപ്പോൾ ഇതാണ് പ്രവാചകൻ ആദ്യം പുറപ്പെട്ടിരിക്കുന്ന യാത്ര അല്ലെങ്കിൽ കച്ചവട സംഘത്തെയും ലക്ഷ്യമാക്കിയിട്ടാണ് നബി നബ്സുല്ലാഹു അലഹി വസ്ല്ലം ഈ യാത്ര പുറപ്പെട്ടത് ഇത് ഏത് മാസത്തിലാണ് യുദ്ധം നടന്നത് അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് നബ്സുല്ലാഹു അലഹി വസ്ല്ലം സഹാബിനെയും കൂട്ടി യുദ്ധം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ കച്ചവട സംഘത്തെ പിടികൂടണമെന്നൊരു നീയത്തിൽ നബ്സുല്ലാഹു അലൈഹി വസ്ലം പുറപ്പെടുന്നത് ഏത് മാസത്തിലാണ് ഇബിൻ അബിൽ പറഞ്ഞു സഫർ അത് സഫർ മാസത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് സഫർ മാസത്തിലാണ് ഇവിടെ ഒരു ചോദ്യം സഫർ മാസത്തിൽ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇബിൻ അബുലഹിറാഹി മഹുല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷം എന്ന് പറഞ്ഞത് കാരണം ഒരു വർഷം തുടങ്ങുന്നത് മുഹറം മാസത്തിലല്ലേ ഒരു വർഷം ആരംഭിക്കുന്നത് അറബി കണക്കനുസരിച്ച് മുഹറം മാസത്തിലാണ് അപ്പോൾ മുഹറം കഴിഞ്ഞിട്ടുള്ള മാസമാണ് സഫർ അപ്പോൾ അത് ഒരു പുതിയ വർഷമാണ് അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ വർഷത്തെ വർഷമായിട്ടല്ലേ കൂട്ടേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഇബിൻ അബുൽഹി മഹുല്ല ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഒന്നാമത്തെ വർഷം എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ വാറക്കല്ലാ ഹുഫീഖും അറബി മാസങ്ങൾ ഏത് മാസം കൊണ്ടാണ് തുടങ്ങുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട് അതായത് ഇംഗ്ലീഷ് മാസം നമ്മൾ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ മാസം ഏതാണ് ജാനുവരിയാണ് അറബി മാസത്തിൽ ഒന്നാമത്തെ മാസം ഏതാണ് ഏത് മാസം മുതലാണ് അറബി മാസം തുടങ്ങുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭൂരിപക്ഷം മക്കൾ പറയുന്നു ഹജർ അൽ ഹാഫുർഅഅലി റഹിമഹുല പറയുന്നത് പോലെ ഭൂരിപക്ഷം പറയുന്നു അറബി മാസം ആരംഭിക്കുന്നത് മുഹറം മാസം മുതലാണ് അതായത് ഒരു മുഹറം മുതൽ അടുത്ത മുഹറം വരെ ഒരു വർഷം അതിനുശേഷം അടുത്ത മുഹറം മുതൽ പുതിയ വർഷം ആരംഭിക്കുകയാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നബിസല്ലാഹ് അലഹി വസല്ലമ്മയുടെ ഹിജറയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഹിജറ വർഷം കണക്കാക്കുന്നത് അതുകൊണ്ട് പ്രവാചകൻ ഹിജറ ചെയ്തു വന്നിരിക്കുന്ന മാസമാണ് അറബി വർഷങ്ങളിൽ അല്ലെങ്കിൽ അറബി മാസങ്ങളിൽ ഒന്നാമത്തെ മാസം അതേതാണ് റബിയൽ ആണ് റബിൾ ആണ് അത് വെച്ച് നോക്കുമ്പോൾ റബിയവൽ മുതൽ അടുത്ത റബി അൽവൽ വരെ ഒരു വർഷം അതിനുശേഷം പുതിയ വർഷം ആരംഭിക്കുന്ന ഏത് മാസത്തിലാണ് റബി അൽവലിലാണ് റബി അപ്പോൾ വർഷത്തിന്റെ തുടക്കം മുഹറം മാസമാണോ റബി അൽ മാസമാണോ എന്നിങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇബിനു അബ്ലിസറഹി മഹുല്ല സ്വീകരിച്ചിരിക്കുന്ന അഭിപ്രായം വർഷത്തിന്റെ തുടക്കം റബി അൽവൽ ആണെന്നാണ് അതുകൊണ്ടാണ് ഇബിനുഅഅബുൽ സഫർ മാസത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു പുറപ്പാട് അബുവാ ഇനെ ഒന്നാം വർഷത്തിൽ നടന്നിരിക്കുന്ന സംഭവമായി കൊണ്ട് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് يبذلنا ما نسلكنا نمتصور بارك الله فيكم النبي صلى الله عليه وسلم إتري يدّنعل شهيدتُونَ النبي صلى الله عليه وسلم إتري يدّنعل شهيدتُونَ مهناي تابعي أبو إسحاق السبيعي رحمه الله زيد بن أرقم رضي الله عنه ورسوله كم غزا رسول الله النبي صلى الله عليه وسلم إتري يدّنعل شهيدتُونَ قال تسعة عشرة

ഇബിനു അബ്ലൈസ് പറഞ്ഞിരിക്കുന്ന വിഷയം അതായത് ഇതോടെ പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പത്ത് കാര്യങ്ങൾ ഇബിൻ അബുലായി പറഞ്ഞു അലഹി വസ്ല്ലമയുടെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പത്ത് കാര്യങ്ങൾ അൽ ഇബിൻ അബുലൈസ് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം ആരംഭിച്ചത് നബ്സല്ലാഹു അലി ഹി വസ്ല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തെ സംബന്ധിച്ചാണ് നബ്സല്ലാഹു അലി ഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തെ സംബന്ധിച്ചാണ് ഏകദേശം പ്രവാചകന്റെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ച പതിനാല് കാര്യങ്ങളാണ് ഇബി അബി ലൈസ് റാഹിമഅള്ള പറഞ്ഞത് പ്രവാചകന്റെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷം സംഭവിച്ചിരിക്കുന്ന പതിനാല് സംഭവങ്ങൾ അതിന് ഒന്നാമത്തേത് وفي الثانية الغزو اشتهر إلى بواط ثم بدر ووجب تحول القبلة في نصف رجب هذا الشيشم ابن أبي العز رحمه الله برعني لك أنك عريم مدينة جيبة تلك لندامة ورشة السنبوشة ونامة بشيم غزوة بواطن بواط يدام بواط يدام هذا يدام صلى الله عليه وسلم تنقل هجر شيد مدينة إليك وانو عندك اندگوڑے دارالم നബ്സല്ലാഹു അലിഹി വസ്ലമിയുടെ വ്യാപിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലിഹി വസ്ലമേയും സുഹാബത്തിനെയും മക്കയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന കാഫിരിയങ്ങൾ അവരുടെ സമ്പാദ്യമൊക്കെ കൈക്കലാക്കിയ വിഷയത്തിൽ സ്വഹാബത്തിന് സ്വാഭാവികമായും പ്രയാസമുണ്ടായിരുന്നു അങ്ങനെ സ്വഹാബത്ത് നബ്സല്ലാഹു അലിഹി വസല്ലമ്മയുടെ കീഴിൽ മക്കയിലെ കാഫിരിയങ്ങൾ ഷ്യാമിൽ നിന്ന് വരുമ്പോൾ അവരെ പിടികൂടാൻ തീരുമാനിച്ചു അബുവവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഷാമിൽ നിന്ന് വരുമ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി തീരുമാനിച്ച പുറപ്പാടാണ് ഹസ്വത്ത് ഉൽ അബുവാത്തും ആ കൂടി തന്നെയാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം പുറപ്പെട്ടത് കാരണം എല്ലാ വർഷത്തിലും യാത്രയ്ക്ക് വേണ്ടി പോകാറുണ്ട് അങ്ങനെ നബ്സല്ലാഹു അലി വസല്ലം ഹിജറ രണ്ടാം വർഷം റബി അൽ മാസത്തിൽ പ്രവാചകന്റെ വിവരം ലഭിച്ചു ഷാമിൽ നിന്ന് മക്കയിലെ കാഫിരിയങ്ങൾ കച്ചവടം കഴിഞ്ഞു വരുന്നുണ്ട് കഴിഞ്ഞ തവണ കച്ചവട സംഘത്തിൽ ലക്ഷ്യമാക്കി പോയെങ്കിലും അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഹിജറ രണ്ടാം വർഷത്തിലും ആഹിർ മാസത്തിൽ നബ്സല്ലാഹു അലഹി വസല്ലം ഷ്യാമിൽ നിന്ന് മടങ്ങി വരുന്ന കുറേശി കച്ചവട സംഘത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ട് സഹാബത്തിനെയും കൂട്ടി മുന്നോട്ടേക്ക് പുറപ്പെട്ടു അങ്ങനെ അവർ ബുവാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ബുവാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അതിന്റെ അത് ഇന്നത്തെ ഇന്നത്തെ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ യാമ്പുഅയിന് അടുത്തുള്ള സ്ഥലം ഇന്നത്തെ സൗദി അറേബ്യയിലെ യാമ്പുഅയിന് എംബുഅയിന് അടുത്തുള്ള സ്ഥലം നബ്സല്ലാഹു അലിഹി വസ്ല്ലം വുവാത്തിലെത്തുകയും അവിടെയുള്ള റിൽവ പർവ്വതത്തിന്റെ സമീപത്ത് നിലകൊള്ളുകയും ചെയ്തു അവിടെയുള്ള റിൽവ പർവ്വതത്തിന്റെ സമീപത്തിൽ നബ്സല്ലാഹു അലിഹി വസ്ല്ലം നിലകൊള്ളുകയും ചെയ്തു പ്രവാചകനും സഹാബത്തും കാത്തിരിക്കുന്നത് ആരെയാണ് ഷ്യാമിൽ നിന്ന് വരുന്ന മക്കയിലെ കുറേശി ഗോത്രത്തെ അല്ലെങ്കിൽ മക്കയിലെ കുറൈഷി കച്ചവട സംഘത്തെ പക്ഷെ ഈയൊരു സമയത്തും നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല കാരണം അവർസല്ലാഹു അലൈ വസ്സലമേ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മറ്റൊരു വഴി സ്വീകരിക്കുകയും മക്കയിലേക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു മക്കയിലേക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അങ്ങനെ ജുമാദുൽ ജുമാതുൽ അഹിറുൽ അഹുഅലൈ വസ്സലം അതിന്റെ അവസാന ഭാഗം അവസാന ദിവസങ്ങൾ അവിടെ തന്നെ തങ്ങുകയും ജുമാദുൽ أدنى شيء شيء عفواً ربيع الآخر اللي أنا ور يردم يرابشة تنا بورا ربيع الآخر ما صلى النبي صلى الله عليه وسلم أمره تانغو جماد جماعة الأولى يودي تركتيل مدينة إليك تانية تريش بوه غيم شيء غزوة الأبواء إل أمر تريش ما دنيه غزوة بواط إلهم أمر كتريش ويرندي واندو غزوة الأوطاس إنهم بيروند يرد ده تنه ألعنيل غزوة الأوطاس إنهم بيرول لداي നമുക്ക് കാണാൻ സാധിക്കും സിറയിൽ ഇങ്ങനെ പല കാര്യങ്ങൾക്കും മുതലധികം പേരുകൾ ഉണ്ടാവും അതിന് പ്രധാന കാരണം എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബുവാത്തും വദ്ദാനും കാരണം അതൊരു പ്രദേശമാണ് മക്കയുടെയും മദീനേയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബുവാത്തോ ഏഹ് വദ്ദാൻ അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അബുവ അതുകൊണ്ട് രണ്ട് പേരുകളിലും അറിയപ്പെടുന്നു അതുപോലെ തന്നെയാണ് ബുവാത്തും ഔത്താസും ഇങ്ങനെ സിറയിൽ പല കാര്യങ്ങൾക്കും രണ്ട് പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് പുറപ്പാടുകൾ ഹസുവത് ഉൽ അബുവാ ആവട്ടെ ഹസുവത് ഉത്താവട്ടെ നബ്സല്ലാഹു അലി വസ്ല്ലം പുറപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണ് മക്കയിൽ മക്കയിലെ മുഷികിങ്ങളായ കച്ചവട സംഘം ഷ്യാമിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വരുന്ന വാർത്ത കേട്ടപ്പോൾ അവരെ പിടികൂടാൻ വേണ്ടിട്ടാണ് നബ്സല്ലാഹു അലൈഹി വസ്ലം പുറപ്പെട്ടത് പക്ഷേ ഈ രണ്ട് സാഹചര്യത്തിലും പ്രവാചകന് അവരെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ വേറെ മാർഗങ്ങളിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇബി നബുൽ അഹ് റഹിമുള്ള പറഞ്ഞിരിക്കുന്ന പ്രവാചകന്റെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന രണ്ടാമത്തെ കാര്യം സുംബദിൻ അതിനുശേഷം ബദർ യുദ്ധം നടന്നു അതിനുശേഷം ബദർ യുദ്ധം നടന്നു ഇവിടെ ബദർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പലരും കരുതും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കേട്ടുപരിചയമുള്ള വളരെ പ്രസിദ്ധമായ ബദർ യുദ്ധം ആ യുദ്ധമല്ല ഇവിടെ ഉദ്ദേശം മറിച്ച് ഇവിടെ ഒളമാക്കൾ ഒന്നാമത്തെ ബദർ യുദ്ധം എന്നാണ് ഇതിന് പറയാറുള്ളത് അല്ലെങ്കിൽ ചെറിയ ബദർ യുദ്ധം എന്നാണ് ഉലമാക്കൾ ഇതിന് പറയാറുള്ളത് ഇതിന്റെ മറ്റൊരു പേരാണ് സഫവാൻ എന്നും ഈ യുദ്ധത്തിന്റെ പേരുണ്ട് ഈ യുദ്ധത്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു പുറപ്പാടിന്റെ ഇത് യുദ്ധം നടന്നിട്ടില്ല ഈ ഒരു പുറപ്പാടിന്റെ കാരണം എന്താണ് ജാബിർ അൽ ഫഹിരി എന്ന് പറയുന്ന ഒരു കാഫിർ മദീനയിലേക്ക് വരികയും മദീനയിലെ മുസ്ലിമീങ്ങളുടെ സമ്പാദ്യമായ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്തു ഈ ഒരു സംഭവം മദീനക്കാർക്ക് വളരെ വലിയ പ്രയാസമുണ്ടാക്കി നബ്സുല്ലാഹു അലൈഹി വസ്ല്ലാം വിവരമറിഞ്ഞപ്പോൾ ഇവനെയും തേടിക്കൊണ്ട് അല്ലെങ്കിൽ കുർജുബിന് ജാബർ അൽ ഫെഹരിയെ പിടികൂടാൻ നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ബദറിന്റെ സമീപത്തുള്ള സൊഫവാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തിയെങ്കിലും നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് പിടികൂടാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലാം മദീനയിലേക്ക് തന്നെ തിരിച്ചുവരികയാണ് ഉണ്ടായത് ഇതാണ് ചെറിയ ബദർ യുദ്ധം ഇത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വലിയ ആ ബദർ യുദ്ധം എല്ലാം മറിച്ച് ജാബിർ അൽ അൽഫിഹിരി എന്ന് പറയുന്ന കാഫറിനെയും തേടി നബ്സല്ലാഹു അലഹി വസ്ല്ലാം പുറപ്പെട്ടിരിക്കുന്ന ഈ സംഭവത്തിനാണ് ചെറിയ ബദർ യുദ്ധം എന്ന് പറയുന്നത് അതിനുശേഷം നബ്സല്ലാഹു അലഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ابن أبي العز ووجب تحول القبلة في نصف رجب هذا نشي معنا الله سبحانه وتعالى قبلة ما تند هذا نشي يشمعنا الله سبحانه وتعالى قبلة ما تند بدا سلك هارين غلا نمل من سلك بارك الله فيكم مسلمين غلودة آدية قبلة هذا بيت المقدس آيرن. مسلمين غلودة آدية قبلة بيت المقدس يرنو هجرة رندا ورشة الله سبحانه وتعالى بيت المقدس لنقبله ما تغيم كعبة قبله الله سبحانه وتعالى نشتيك قيم نبي نفس الله عليه وسلم ثنقلي سامدشتر توالم كعبة كناره كان دكان براجا كنادياه اغرهم ديرن براء بن عازب رضي الله عنه برأي إنه إمام بخاري دهت النصحيح للدركة بولي كان النبي صلى الله عليه وسلم يحب أن يوجه إلى الكعبة نفس الله عليه وسلم കാവ്യസ്കരിക്കഗ്രഹിച്ചിരുന്നു അള്ളാഹു സുബാനുൽ നമുക്ക് കബലിയായി നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലും അലഹി വസല്ല കാവയ്ക്ക് നേരെ നിസ്കരിക്കാൻ വളരെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ ാഹു അലഹി വസ്ല്ലം മക്ക ജീവിതത്തിൽ ബൈത്തുൽ മഖ്ദിസിന്റെ നേരെയാണ് നിസ്കരിച്ചത് കാരണം അന്ന് കിബലിയായിട്ട് അള്ളാഹു സുബാനാണ് നിശ്ചയിച്ച് വന്നത് പ്രവാചകന്റെ മുന്നിൽ കാവും അള്ളാഹു സുബാൻ നമുക്കെന്ന് കിബിലിയായി നിശ്ചയിച്ചു വന്നിരിക്കുന്നത് ഏതാണ് ബൈത്തുൽ മഖ്ദിസ് ആണ് അതുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലം മക്കയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ കാബയോടുള്ള അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലുള്ള കാവയോട് വളരെയധികം താല്പര്യമുള്ളതിന്റെ പേരിൽ കാവയുടെ ഒരു വശത്ത് നിന്ന് നിസ്കരിക്കുകയായിരുന്നു മുമ്പിൽ കാബയും ബൈത്തുൽ മക്തീസും മുന്നിലാവുന്ന രീതിയിൽ നബല് അള്ളാഹു അലഹി വസ്ല്ലം പലപ്പോഴും നിസ്കരിക്കാറുള്ളതായി ഇബിൻ അബ്ബാസ് അള്ളാഹു അൻഹു പറയുന്നതായി ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി കാണാം അതായത് കാബയുടെ ഒരു വശത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ കാബ മുമ്പിൽ ഉണ്ടാകും അതുപോലെ തന്നെ ബൈത്തുൽ മക്തീസും മുന്നിലുണ്ടാകും ആ ഒരു രീതിയിലാണ് നംസല്ലാഹു അലഹി വസ്ല്ലം പലപ്പോഴും മക്കയിൽ നിന്ന് നിസ്കരിക്കാറുള്ളത് അപ്പോൾ മക്കയിൽ മുസ്ലിങ്ങളുടെ കിമില ഏതായിരുന്നു ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഗ്രഹം എന്താണ് കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാനാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നു മദീന ജീവിതത്തിലും ഏകദേശം പതിനാറോ പതിനേഴോ മാസങ്ങളോളം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്കാണ് براء بن عازب رضي الله عنه براء كان رسول الله صلى الله عليه وسلم صلى نحو بيت المقدس ستة عشر أو سبعة عشر شهرا إذا كان صلى الله عليه وسلم بدنارو بدنارو ما مدينة جيبدة بيت المقدس نيري يعني نب صلى الله عليه وسلم نسكري كهرة برواجك ندياء آقرهم عند الله سبحانه وتعالى തിവിലയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ബൈത്തുൽ മഖ്ദിസ് ആയതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം അള്ളാഹു സൂറത്തുൽ ബെറ്റി നാൽപ്പത്തി നാലാമിച്ചു താങ്കൾ ഇനി മുതൽ നിസ്കരിക്കുമ്പോൾ മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിയുക എന്ന അള്ളാഹു ആയത്തിറക്കി മസ്ജിദുൽ താങ്കൾ നിസ്കരിക്കുമ്പോൾ ഹറാമിന്റെ ഭാഗത്തേക്ക് കൊണ്ട് നിസ്കരിക്കുക എന്ന അർത്ഥത്തിൽ പ്രശുദ്ധമായ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു അതിനുശേഷമാണ് ബൈതുൽ മക്ദീസിനെതിൽ നിന്ന് മാറ്റുകയും അള്ളാഹു സുബാന പഠിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ മനസ്സിലായില്ലേഹു അലി വസയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിലാണ് അള്ളാഹു സുബാനഹൂല കാബയെ കപില കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി ഏത് നിസ്കാരത്തിന്റെ സമയത്താണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് അള്ളാഹു സുബഹാനഹുഅല കബിലയെ മാറ്റിയത് എവിടെ വെച്ചാണ് കപില അള്ളാഹു സുബഹാന മാറ്റിയത് രണ്ട് രൂപത്തിൽ ഈ വിഷയത്തിൽ ഹജീതകൾ കാണാൻ സാധിക്കും ഒന്നാമത്തേത് സുബഹ നിസ്കാരം മസ്ജിദ് ഖുബായിൽ വെച്ച് ജനങ്ങൾ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ നേരെ കുബാ മസ്ജിദിൽ വെച്ചുകൊണ്ട് സുബഹ് നിസ്കാരം ചില ആൾക്കാരെ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രി നബ്സല്ലാഹു അലഹി തങ്ങൾക്ക് വഹി ലഭിച്ചു ഇനി മുതൽ നമ്മുടെ കിബില ബൈത്തുൽ മഖ്ദീസ് അല്ല മറിച്ച് കാബയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി സുബഹ് നിസ്കാരത്തിന്റെ സമയത്ത് മസ്ജിദ് ഖുബായിൽ മസ്ജിദ് കുബായിൽ വന്നു പറഞ്ഞു ഈ സമയത്ത് അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ രൂപം മാറ്റുകയും അവർ നേരെ കാബക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു ഇതാണ് ഒരു ഹദീഫ് ഒരു ഹദീഫിൽ വന്നിരിക്കുന്നത് ഇമാം ബുഹാരിയും മുസ്ലിമും അബ്ദുല്ലാഹുബിൻ അള്ളാഹുക്കുന്ന ഹദീഫിൽ എന്താ ഉള്ളത് സുബഹ നിസ്കാരം കുബാ മസ്ജിദിൽ വെച്ച് ചില ആൾക്കാരെ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് അവരോട് പറഞ്ഞു ഇന്നലെ അലിഹി വസ്സലങ്ങൾക്ക് വഹിയിൽ നിസ്കരിക്കേണ്ടത് ബൈത്തുൽ മഹ്ദീസിന്റെ നേരെയല്ല മറിച്ച് കാബക്ക് നേരെയാണ് അള്ളാഹു സുബാനഹുഅല വഹി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് സുഹാബത്ത് നിസ്കാരത്തിന്റെ രൂപം മാറ്റുകയും അവർ നിസ്കാരത്തിന്റെ പൂർത്തീകരണം കാബയുടെ നേരെയാക്കി തീർക്കുകയും ചെയ്തു അവർ തുടങ്ങിയത് ബൈത്തുൽ മഹ്ദസിന്റെ നേരെയാണ് എന്നാൽ അവർ നിസ്കാരം പൂർത്തീകരിച്ചത് കാബയുടെ നേരെയാണ് ഇതാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം രണ്ടാമത്തേത് വറക്കുല്ലാ ഹുഫീഖുംഹുവിന്റെ ഹദീസിൽ കാണാം കിബില മാറിയിരിക്കുന്നത് ഹദീസിൽ കാണാം കിബില മാറിയിരിക്കുന്നത് അത് ബനു ഹാരിസയുടെ ഗോത്രത്തിന്റെ സ്ഥലത്ത് വെച്ചാണ് ബനു ഹാരിസ ഗോത്രത്തിന്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് അസുറ നിസ്കാരത്തിന്റെ സമയത്ത് കിബില മാറിയത് എന്ന് ആസിബ് ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് എന്താണ് മസ്ജിദ് ഉൽ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന മസ്ജിദിൽ വെച്ചിട്ടാണ് കിബില മാറിയത് എന്ന് ചില ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആ മസ്ജിദിന്റെ യഥാർത്ഥ പേര് മസ്ജിദു ബനി ബനിസലിമ എന്നാണ് ആ മസ്ജിദിന്റെ യഥാർത്ഥ പേര് മസ്ജിദു ബനി ഇസ്സലിമ എന്നാണ് ഇന്ന് സിയാറ പോകുന്ന പല ആൾക്കാരും ആ മസ്ജിദിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്നതായി കാണാം അതുപോലെ തന്നെ ആ പള്ളിയിൽ എല്ലാവരും പോയി രണ്ടര കാലത്ത് നിസ്കരിക്കുന്നതായി കാണാം ആ ഒരു മസ്ജിദിന് പ്രത്യേകിച്ച് നബ്സാഹു അലഹി വസ്ല്ലം ഒരു മഹത്വവും പറഞ്ഞതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല സാധാരണ അള്ളാഹുവിന്റെ മസ്ജാജിദുകളിൽ ഒരു മസ്ജിദ് പോലെയുള്ള മസ്ജിദാണ് മസ്ജിദു ബനീസിമ ഇന്ന് ആൾക്കാർ ആ മസ്ജിദിന് മസ്ജിദ് അൽക്കി പേര് നൽകിക്കൊണ്ട് അത് പ്രസിദ്ധമായിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന എന്താണ് എന്താണ്ഹു അലൈഹി വസ്ല്ലാം ലുഹുർ നിസ്കരിക്കുമ്പോൾ രണ്ടര കാറ്റ് കാവിയുടെ നേരെ നിസ്കരിക്കുന്ന സാഹചര്യത്തിലാണ് കപില മാറ്റാൻ അള്ളാഹു വായ ചിറയ്ക്കുന്നത് അതിനുശേഷം രണ്ടര കാറ്റ് രണ്ടര കാത്തിനും അലൈഹി വസ്ലം ബൈത്തുൽ മഖ്ദൂസിന്റെ നേരെ നിസ്കരിക്കുമ്പോൾ അള്ളാഹു വായത്ത് ഇറക്കുകയും ബാക്കിയുള്ള രണ്ടര കാത്ത് കിബിലക്കു നേരെ നിസ്കരിക്കുകയും കാവക്ക് നേരെ നിസ്കരിക്കുകയും ചെയ്തു എന്ന് ചില ആൾക്കാർ പറയുന്നത് കാണാം പക്ഷേ ചരിത്രത്തിൽ എവിടെയും അത് വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടില്ല ഇബിനു കസീറിനെ പോലുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അൽബിതായും അതുപോലെ തന്നെ ഇബിനുൽ ജോസിയൊക്കെ അവരുടെ കിതാബുകളിൽ ഈ ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഷഹി ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ മസ്ജിദുൽ കിബിലത്തെ വെച്ചാണോ കപില മാറിയത് എന്ന വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ ആലം ആയിരിക്കാം പക്ഷെ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഒന്ന് ബറാബിൻ ആജിബ് റതി അള്ളാഹു ഹദീസാണ് സൊലാത്തുൽ ആസർ അത്സയിൽ വെച്ചാണ് രണ്ടാമത്തേത് സൊലാത്തുൽ സലാത്തുൽ ആണ് അല്ലെങ്കിൽ സുബംസ്കാരമാണ് അത് മസ്ജിദ് മുസ്ലിം അബ്ദുല്ലാഹുബിൻ റബി അള്ളാഹുഹുരിക്കുന്ന ഹദീസിലും കാണാം അതല്ലാതെ ഇന്ന് മസ്ജിദുൽ കബിലച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദിൽ വെച്ചാണ് ഖിബില മാറിയത് അല്ലെങ്കിൽ അള്ളാഹു ആയത്തിറക്കിയത് എന്ന് പറയുന്ന സംഭവം തെളിവുകൾ കൊണ്ട് എവിടെയും സ്ഥിരപ്പെടാത്തതാണ് പഴയകാലം അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ കബിലച്ചിന്റെ പിറകുവശത്തായി ഒരു മിനാരം ഉണ്ടായിരുന്നു ഒരു മിമ്പർ ഉണ്ടായിരുന്നു ചെറിയൊരു മിമ്പർ പല ആൾക്കാരും കരുതിയിരുന്നത് ആദ്യം നബ്സാഹു അലൈഹി വസ്ലം ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയായിരുന്നു അതിനുശേഷം മായത്തിറങ്ങിയപ്പോൾ അവിടുന്ന് പ്രവാചകൻ തിരിഞ്ഞു ബാക്കി നിസ്കരിച്ചു ബാക്കി ക്യാബയ്ക്ക് നേരെ നിസ്കരിച്ചു എന്നൊക്കെയാണ് അതൊന്നും ശരിയല്ലാത്ത സംഭവമാണ് അവിടെ ഉണ്ടായിരുന്ന മിമ്പർ അത് മാറ്റാൻ ഷെയ്ഖ് അബ്ദുൽ അലഫു അഹുല്ല അന്നത്തെ മദീന അമീറായിരുന്ന ഷെയ്ഖ് അബ്ദുൽ മജീദിന്റെ അരികിൽ പോയി പറയുകയും അങ്ങനെ അവർ അത് നീക്കം ചെയ്യുകയും ചെയ്തു ഇതാണ് അതിന്റെ ഒരു സംഭവം അതല്ലാതെ മസ്ജിദുൽ കിബല തേനിൽ വെച്ചാണ് കിബില മാറിയത് എന്ന് പറയുന്നതിന് അടിസ്ഥാനമായി ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഏത് വർഷത്തിലാണ് കാബ മാറിയത് ഏത് വർഷത്തിലാണ് അള്ളാഹു സുഹാ നഹുഅഅല കിബിലയായിക്കൊണ്ട് നമുക്ക് കാബയെ തെരഞ്ഞെടുക്കുകയും ബൈത്തുൽ മഖ്ദിസിനെ മാറ്റുകയും ചെയ്തത് ഹിജറ രണ്ടാം വർഷത്തിലാണ് ഇത് നടന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്നാൽ ഏത് മാസത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റജബ് മാസത്തിലാണ് കാബ മാറിയിരിക്കുന്നത് ഹജർ ഹാഫുഹുല്ല പറയുന്നു ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് റജബ് മാസത്തിന്റെ പകുതിയിൽ തന്നെയാണ് അള്ളാഹു സുബാൻഹു കിബിലയായിക്കൊണ്ട് കാബയെ നമുക്ക് തെരഞ്ഞെടുക്കുന്നത് ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് ابن حجر رحمه الله يمبرين دعي نموك كارنان ساديكم بدي بشيء غلنا نملا منسلا كي باقي ولا كارين إن شاء الله ورند درسيل بورتي الله سبحانه وتعالى نللا ريديل كارين غل كيلكو وانم بدي كو وانم منسلا كو نم توفيق نلجانو وصلى الله على محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته